ഒരു കാർ സമ്മാനമായി കിട്ടുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഈ ദീപാവലിക്ക് ആ സ്വപ്നം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചുമ്മാ കഥകൾ കേട്ട് സമ്മാനങ്ങൾ നേടാം. കാർ മാത്രമല്ല, സ്വർണ നാണയങ്ങളും ഹോട്ട്സ്റ്റാർ വൗച്ചറുകളും പിന്നെ ഒട്ടനവധി സമ്മാനങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആ, ഞാൻ വന്ന കാര്യം ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിയോ ബുക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. കേരളത്തെ ഞെട്ടിച്ച 5 കുറ്റകൃത്യങ്ങൾ. പത്രങ്ങളിലും മീഡിയയിലും നിങ്ങൾക്കറിയാൻ സാധിക്കാത്ത വിശദീകരണങ്ങളോടെ അതേക്കുറിച്ച് അറിയാൻ കുക്കുഎഫ്എം നിങ്ങളെ സഹായിക്കും. കഥകൾ മാത്രമല്ല, ഇത്തവണ ഒരുപാട് സമ്മാനങ്ങളുമായാണ് കുക്കുഎഫ്എം നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ കുക്കുഎഫ്എം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ദിവാലി 50 എന്ന കോഡ് ഉപയോഗിച്ച് 50% ഡിസ്കൗണ്ടിൽ വെറും 199 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷനോടൊപ്പം 10 ലക്ഷത്തിൽ കൂടുതൽ വില വരുന്ന സമ്മാനങ്ങളും നേടുക. അപ്പോൾ ഈ ദീപാവലിക്ക് വിജയത്തിന്റെ ദീപം തെളിയട്ടെ. ഏവർക്കും ദീപാവലി ആശംസ. വിശ്വാസം ഒരെത്തും പിടിയും കിട്ടാത്തൊരു വിഷയമാണത്. മതങ്ങളിലും ആശയങ്ങളിലും പ്രത്യയ ശാസ്ത്രങ്ങളിലുമെല്ലാം നമ്മൾ വിശ്വസിക്കാറുണ്ട്. ഏതൊരു വിശ്വാസമാണെങ്കിലും ശരി, അതിൻ്റെ ഒരംശം അന്ധത തന്നെയായിരിക്കും. മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? പ്രധാനമായും 2 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്ന്, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണ്, പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതും ദൈവമാണ്, അതിനാൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. 2, എനിക്കൊരു പ്രശ്നം വന്നാൽ ആശ്രയം തരുന്നത് ദൈവമായിരിക്കും. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്. ദൈവം ആശ്രയം തരുമോ ഇല്ലയോ എന്നത് മറ്റൊരു വിഷയമാണ്. എന്നിരുന്നാലും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഇത്തരം ചെറിയ വിശ്വാസങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അന്ധവിശ്വാസങ്ങളായി മാറുന്നത് അറിയാം. കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഒരു വിശ്വാസം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പരക്കെ വിശ്വസിക്കുമ്പോഴും മറ്റൊരു വ്യക്തിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന അന്ധവിശ്വാസത്തെ എങ്ങനെയാണ് ഒരു സമൂഹം കാണേണ്ടത്? പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം സംഭവിച്ച നരബലി എന്ന അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അതേക്കുറിച്ച് അന്വേഷണങ്ങൾ നടക്കുന്നേ ഉള്ളൂവെങ്കിലും ദേവപ്രീതിക്ക് വേണ്ടി മനുഷ്യനെ ബലി കൊടുത്തിരുന്ന ചരിത്രമുള്ള ഒരു നാടാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്. വാർത്തകളിലൂടെ കേരളം നരബലി എന്നൊരു വാക്ക് ആദ്യമായി കേൾക്കുന്നത് 1955 തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ കഴുത്തിൽ കുരുക്കിട്ട് ഒരു മന്ത്രവാദി കൊല്ലുകയായിരുന്നു ദേവപ്രീതിക്ക് വേണ്ടി. ആ ശവശരീരവും കൊണ്ട് മന്ത്രവാദിയും കൂട്ടാളിയും പോകുമ്പോൾ അവർ പിടിക്കപ്പെടുകയായിരുന്നു. അവരെ നാടുകടത്തുകയും ചെയ്തു. ശേഷം 1 വർഷത്തിന് ശേഷം 1956 മറ്റൊരു വാർത്ത കൂടി തേടി വന്നു. ഗുരുവായൂരിൽ അസുഖം ബാധിച്ചു കിടന്ന ഒരു ആനയുടെ ആരോഗ്യത്തിന് വേണ്ടി അപ്പസ്വാമി കൃഷ്ണച്ചെട്ടി എന്നൊരു വ്യക്തി സ്വന്തം സുഹൃത്തിനെ ബലി നൽകിയിരിക്കുന്നു. അതും ഗുരുവായൂരപ്പന് വേണ്ടി. 1973 കൊല്ലം കുണ്ടറ എന്ന സ്ഥലത്ത് 6 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ കാണാതായി. ദേവദാസൻ എന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ പേര്. കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങിയ നാട്ടുകാർക്ക് കാണാൻ സാധിച്ചത് കുഞ്ഞിൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടുമുറ്റത്ത് രക്തക്കറയായിരുന്നു. അളകേശൻ എന്ന ആ ബന്ധുവിനെ സംശയത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്തപ്പോൾ അറിഞ്ഞത് ക്രൂരമായ ഒരു മനുഷ്യബലിയുടെ കഥയായിരുന്നു. ഭഗവതിയുടെ പ്രീതിക്ക് വേണ്ടി വീട്ടിൽ കളിക്കാനെത്തിയ പിഞ്ചു കുഞ്ഞിൻ്റെ തലയറുത്ത് ബലി കൊടുക്കുകയായിരുന്നു. പിന്നീട് രക്തക്കര കണ്ട സ്ഥലത്ത് കുഴിച്ചു നോക്കിയപ്പോൾ തലയില്ലാത്ത കുഞ്ഞിൻ്റെ ശവശരീരവും കണ്ടെത്തി. അഴകേശനെ പാതി ജീവനോടുകൂടിയായിരുന്നു നാട്ടുകാർ പോലീസിന് കൈമാറിയത്. ആ കേസിൽ അഴകേശന് തൂക്കുകയർ വിധിക്കുകയും ചെയ്തു. കേരളത്തിൽ ആദ്യമായി നരബലിക്ക് തൂക്കുകയർ വിധിച്ച ആദ്യത്തെ കേസായിരുന്നു അത്.
ദൈവത്തിൻ്റെ സ്വന്തം കേരളത്തിലെ രക്തക്കൊതിയന്മാരും രക്തക്കൊതിച്ചുകളുമായ ദൈവങ്ങൾക്ക് കാലങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു നരബലിയായിരുന്നു 2022 സംഭവിച്ച നരബലി എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ അങ്ങനെയല്ല. 1985 ആദ്യത്തെ നരബലിക്ക് ശേഷം ഏതാണ്ട് 9 നരബലികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ സ്വന്തം ദൈവങ്ങൾക്ക് വേണ്ടിയായിരുന്നു, ഒരു ചെറിയ ശതമാനം മനുഷ്യ ദൈവങ്ങൾക്കും. നരബലിക്ക് ജാതിയും മതവും ഇല്ല എന്ന് ഞാൻ ആദ്യമേ പറയാം. പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങളുടെ ദൈവത്തിനെ രക്തത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു രക്തരക്ഷസായാണോ നിങ്ങൾ കണക്കാക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് 100 പിറകിലാണ്. നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പലതരം പ്രാകൃതമായ സംസ്കാരങ്ങളിലും മനുഷ്യബലി നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി, മഴയും വിളവും ലഭിക്കാൻ വേണ്ടി, നിർമ്മാണങ്ങൾക്ക് ശക്തി ലഭിക്കാൻ വേണ്ടി, അമാനുഷികമായ ശക്തി ലഭിക്കാൻ വേണ്ടിയെല്ലാം മനുഷ്യബലി അത്യാവശ്യമായിരുന്നു എന്ന് കരുതിയിരുന്ന അന്ധവിശ്വാസങ്ങളുടെ കാലത്തു നിന്നുമാണ് നമ്മൾ ജീവിച്ചു വന്നിരിക്കുന്നത്. ഈജിപ്തിലും ചൈനയിലും ദൈവത്തിന് തുല്യമായി കണ്ടിരുന്ന പല രാജാക്കന്മാരുടെയും ശവശരീരങ്ങളോടൊപ്പം അവരുടെ അടിമകളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നതായി പല തെളിവുകളും കണ്ടെത്തിയിരുന്നു. രാജാക്കന്മാർക്ക് പരലോകത്തിൽ അടിമകളെ ആവശ്യമുള്ളതിനാൽ ചെയ്തിരുന്ന പ്രവൃത്തികളാണത്രേ. ഈജിപ്തിലെ പിരമിഡുകൾക്കിടയിൽ നിന്നും 1000 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് അടിമകളെ ജീവനോടെ കുഴിച്ചിട്ടതാകാമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാലങ്ങൾക്ക് മുമ്പുള്ളവർ അങ്ങനെ ചെയ്തത് അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുന്നവർ അത്തരം ചിന്തകളോടുകൂടിയാണ് ജീവിക്കുന്നത് എങ്കിൽ അത് നമുക്കും നാണക്കേട് തന്നെയാണ്. മനുഷ്യബലിയുടെ ചരിത്രത്തിൽ സെൻട്രൽ മെക്സിക്കോയിലെ ആസ്ടെക്കുകൾക്ക് ഒരു വലിയ പ്രാധാന്യം തന്നെയുണ്ട്. അവരുടെ വിശ്വാസത്തിൽ 5 ഉണ്ടായിരുന്നത്. 52 കൊണ്ട് ഭൂമി അവസാനിക്കും എന്നവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ അവസാനിക്കാതിരിക്കാൻ അവരൊരു ആചാരം കണ്ടെത്തി, കൂട്ട മനുഷ്യക്കുരുതി. അങ്ങനെ അവർ ആ ആചാരം ചെയ്തു. അതോടെ ഭൂമി അവസാനിക്കാതെയായി. വീണ്ടും 52 ശേഷം വീണ്ടും അവർ ആ ആചാരം ചെയ്തു, കൂട്ട മനുഷ്യക്കുരുതി. അങ്ങനെ ഓരോ 52 കൂടുന്തോറും അവർ ആ ആചാരം ചെയ്തുകൊണ്ടേയിരുന്നു. ഭൂമി അവസാനിക്കാതിരുന്നത് ആ ആചാരം കൊണ്ടാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. 2020 ആസ്ടെക്കുകളുടെ പ്രധാന ക്ഷേത്രമായിരുന്ന ടെമ്പിലോ മയോറിൽ നിന്നും 600 കൂടുതൽ തലയോട്ടികളാണ് കണ്ടെത്തിയത്. പുരുഷന്മാരുടെയും കുഞ്ഞുങ്ങളുടെയുമായിരുന്നു അതിൽ കൂടുതൽ. യൂറോപ്പിനും അങ്ങനെ ഒരു ചരിത്രമുണ്ട്. 10 മുതൽ നരബലി അവർക്കും ഒരു വിശ്വാസമായിരുന്നു. എന്നാൽ കാലങ്ങൾക്ക് മുമ്പേ തന്നെ അത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അവർ രക്ഷ നേടുകയായിരുന്നു, ദൈവവിശ്വാസത്തിൽ നിന്നും വരെ. ആദിമ മനുഷ്യന്റെ കാലം മുതൽക്ക് തന്നെ നമ്മോടൊപ്പം കൂടെ കൂടിയ ഒരു അന്ധവിശ്വാസം തന്നെയായിരിക്കാം ഈ നരബലി എന്നത്. പ്രകൃതി ദുരന്തങ്ങൾ ദൈവത്തിന്റെ കോപം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നും അത്തരം കോപത്തിൽ നിന്നും രക്ഷപ്പെടാൻ മനുഷ്യബലി മാത്രമാണ് വഴിയെന്നും ആരോ പറഞ്ഞിരിക്കാം. അങ്ങനെ ദൈവത്തിന് ബലിയാവാൻ കൂട്ടത്തിൽ ആരോഗ്യമില്ലാത്തവൻ തിരഞ്ഞെടുക്കപ്പെടുകയായിരിക്കാം. ഇന്നും സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കൂട്ടത്തിൽ എതിർക്കാൻ ശക്തിയില്ലാത്തവനാണ് ദൈവത്തിന് കുരുതിയായി മാറുന്നത്. പ്രാകൃതമെങ്കിലും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നരബലി എന്നത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ വരെ ഒരു തെറ്റല്ലായിരുന്നു, ഒരു ആചാരമായിരുന്നു. പാലങ്ങളും മതിലുകളും പണിയുമ്പോൾ അതിൽ അടിയാളന്മാരുടെ ജീവനുള്ള ശരീരം ചേർത്ത് പടുക്കുന്നത് പല കഥകളിലും കവിതകളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നും അത്തരം സ്ഥലങ്ങളിൽ ചെന്ന് ഒന്ന് കാതോർത്താൽ കേൾക്കാം അവരുടെ തേങ്ങലുകൾ. പ്രമുഖ സഞ്ചാരികളായ ടോളമിയും മാർക്കോപോളോയും മലബാർ സന്ദർശിച്ച യാത്രാക്കുറിപ്പുകളിൽ മലബാറിലെ കടൽക്കൊള്ളക്കാരെക്കുറിച്ചും അന്നിവിടങ്ങളിലുണ്ടായിരുന്ന മനുഷ്യബലി എന്ന ആചാരത്തെക്കുറിച്ചുമെല്ലാം വിവരിച്ചിട്ടുണ്ട്. മറ്റു കപ്പലുകളിൽ നിന്നും പിടിച്ചെടുക്കുന്ന അടിമകളുടെ രക്തം കൊണ്ട് സ്വന്തം കപ്പലിൻ്റെ കരുത്തിനും ആയുസ്സിനും വേണ്ടി കുരുതി കൊടുത്തിരുന്നതായും ചരിത്രം പറയുന്നുണ്ട്. പോർച്ചുഗീസുകാർ പോലും അത്തരം നരബലിക്ക് ഇരകളായിട്ടുണ്ട്. പിന്നീട് ആധിപത്യം നേടിയെടുത്ത ശേഷം അവർ കടൽ കൊള്ളക്കാരെ ശത്രുക്കളാക്കി പ്രഖ്യാപിക്കുകയും അവരെ അടിമകളാക്കി പിടിച്ചുവെക്കുകയും തൂക്കി കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷം നരബലി എന്നത് ശിക്ഷാർഹമായൊരു തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കുന്നതുവരെ അത് ഒരാചാരം മാത്രമായിരുന്നു. പിന്നീട് മനുഷ്യക്കുരുതിക്ക് പരിണാമം സംഭവിച്ചു. നമ്മൾ കണ്ടത് മൃഗബലി എന്നൊരാചാരമായിരുന്നു. കാളിപൂജയുടെ ഭാഗമായാണ് കൂടുതലും മൃഗബലി കേരളത്തിൽ സംഭവിച്ചിരുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല നഗരങ്ങളിലും മൃഗബലി നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. നിരനിരയായി ആടുമാടുകൾ, അവരെ വെട്ടാനായി വിഗ്രഹത്തിനടുത്ത് വാളുമേന്തി മറ്റൊരാളും. ഓരോ തവണയും ആ സാധുജീവികളുടെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ശേഷം ചോരയിൽ മുങ്ങിയ ആ വാൾ ഉയരുമ്പോൾ ആരാധിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പേരിൽ ജൈവിളികൾ ഉയരുമായിരുന്നു. കൊച്ചുകുട്ടികൾ വരെ ഇത്തരം ആചാരങ്ങൾക്ക് സാക്ഷികളാകുമായിരുന്നു. കുഞ്ഞുങ്ങളിലെ രക്തത്തോടുള്ള ഭയമില്ലാതാക്കാൻ അത്തരം ആചാരങ്ങൾക്ക് സാക്ഷികളാവുന്നതോടുകൂടി സാധിക്കുമെന്നാണ് അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത്.
ഒരു തരത്തിൽ മനുഷ്യർക്ക് രക്തത്തോടുള്ള ഭയമുള്ളത് കൊണ്ടല്ലേ ഒരു വലിയ ശതമാനം കുറ്റകൃത്യങ്ങളും സംഭവിക്കാതിരിക്കുന്നത്. മനുഷ്യർക്ക് രക്തത്തോട് ഭയവും അറപ്പും ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാലങ്ങൾക്കിപ്പുറം ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും കുരുതി നടക്കുന്നുണ്ട്. അമ്പലങ്ങളിൽ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർത്ത് സംഭവിക്കുന്ന രക്തക്കുരുതി ഒരു തരത്തിൽ ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടുന്നതിന് തുല്യമാണ്. കാരണം ഒരു കാലത്ത് മനുഷ്യൻ്റെ, പിന്നീട് മൃഗങ്ങളുടെ രക്തത്തിൽ കുളിച്ചിരുന്ന വിഗ്രഹം ഇപ്പോൾ കുളിക്കുന്നത് വെറും രക്തവർണ്ണമുള്ള മഞ്ഞൾ വെള്ളത്തിലാണ് എന്ന് പോലും അതിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടകങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിരുന്ന കുരുതിയുടെ തെളിവുകളാണ്. മൃഗബലിയും ഇന്ന് നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ട ഒന്നാണ്. ഒരു തരത്തിൽ ബലിപെരുന്നാളിന് ആടുമാടുകളെ അറക്കുന്നത് മൃഗബലിയായി തന്നെ കണക്കാക്കാം. പക്ഷേ ഭക്ഷണത്തിന് വേണ്ടി ദിവസവും ആടുമാടുകളെ അറക്കുന്നതിനിടയിൽ അത് മുങ്ങിപ്പോവുകയാണ്. അങ്ങനെ മനുഷ്യബലിയിൽ നിന്നും മൃഗബലിയായി, മൃഗബലിയിൽ നിന്നും വെറും ഭക്ഷണബലിയായി എന്ന് ആശ്വസിക്കാൻ വരട്ടെ. നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ വമ്പൻ കമ്പനികൾ നിർമ്മാണ വേളക്കിടയിൽ പല മനുഷ്യക്കുരുതികളും നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഭയമുള്ള ചില റിപ്പോർട്ടുകൾ. പല നിർമ്മാണങ്ങളും നടക്കുന്ന വേളയിൽ അപകടം സംഭവിച്ചും അസുഖം ബാധിച്ചും മരണങ്ങൾ സംഭവിക്കുന്നതിന് പിന്നിലും അങ്ങനെ ചില ഊഹാപോഹങ്ങളുണ്ട്. മനുഷ്യബലിക്ക് തലയറക്കണം എന്നില്ല, രക്തം ചിന്തിയാലും മതി. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, അങ്ങനെയെങ്കിൽ അതേക്കുറിച്ച് വ്യക്തമായ അന്വേഷണങ്ങൾ ഉണ്ടാകില്ലേ എന്ന്. ചില നിർമ്മാണ കമ്പനികളുടെ രീതികൾ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് ചിലത് തിരിച്ചറിയാൻ സാധിക്കും. ഇത്തരം ജോലികൾക്കായി തിരഞ്ഞെടുക്കുന്ന പലർക്കും വ്യക്തമായ വ്യക്തിഗത രേഖകൾ പോലുമില്ല. അതിഥി തൊഴിലാളികൾ എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, അവർ മാത്രമല്ല നമ്മളും പലയിടങ്ങളിലും അതിഥി തൊഴിലാളികളാണ്. ദൈവപ്രീതിക്ക് വേണ്ടി മാത്രമല്ല ദുഷ്ടദേവതാപ്രീതിക്ക് വേണ്ടിയും ഇത്തരം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. സാത്താനിസത്തിൽ വിശ്വസിക്കുന്നവരുടെ ചെയ്തികളെക്കുറിച്ച് വ്യക്തമായൊരു വീഡിയോ നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഐശ്വര്യമുള്ള പുനർജന്മത്തിന് വേണ്ടി സ്വന്തം മക്കളുടെ തലതലിൽ തകർത്ത വിദ്യാസമ്പന്നരായ മാതാപിതാക്കളുള്ള നാടാണിത്. അവരുടെ മൃതശരീരം ഒരു മുറിയിൽ പൂട്ടിയിട്ടു, പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. ദുർഗന്ധം പുറത്തേക്ക് വമിച്ചപ്പോൾ വാതിൽ തല്ലിപ്പൊളിച്ചകത്ത് കടന്ന നാട്ടുകാർ കണ്ടത് ചീഞ്ഞളിഞ്ഞ മക്കളുടെ ശവശരീരത്തിനടുത്ത് മന്ത്രവാദം ചെയ്യുന്ന അച്ഛനെയും അമ്മയെയുമാണ്. ചിലപ്പോൾ നിങ്ങളും ചിന്തിച്ചേക്കാം, ഇവർക്കൊന്നും ഒരു ബോധവുമില്ലേ എന്ന്. അന്ധവിശ്വാസം അങ്ങനെ പെട്ടെന്നൊരു ദിവസം കയറി വരുന്ന ഒന്നല്ല, പതിയെ പതിയെ പടർന്ന് പന്തലിക്കുന്ന ഒന്നാണ്. ചുവന്ന വസ്ത്രം ധരിച്ചാൽ നിങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സംഭവിക്കും എന്നൊരു മന്ത്രവാദി പറഞ്ഞു എന്ന് വയ്ക്കുക. പരീക്ഷണാർത്ഥം നിങ്ങളൊരു ചുവന്ന വസ്ത്രം ധരിച്ചു, നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം സംഭവിച്ചു എന്നും വയ്ക്കുക. സ്വാഭാവികമായും നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു വിശ്വാസം കടന്നു വരും. പതിയെ അത് അടുത്ത തലത്തിലേക്ക് കടക്കും. അയൽവാസി ഒരു കാറ് വാങ്ങിയാൽ അത് പഞ്ചറാവാൻ ഒരു കോഴിമുട്ട പൂജിച്ചെറിഞ്ഞാൽ മതി. ഒരു കോഴിമുട്ടയല്ലേ, നിങ്ങളത് ചെയ്യും. അത് സംഭവിച്ചാൽ അടുത്ത കാര്യസാധ്യത്തിന് കോഴിമുട്ട കോഴിയാവും, കോഴി ആടാവും, ആട് പശുവാവും. പിന്നീട് നിങ്ങൾ പറയുന്നത് സിദ്ധന ചുട്ട കോഴിയെ പറപ്പിക്കുന്നയാളാ എന്നൊക്കെയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിന് നിങ്ങളുടെ മന്ത്രവാദി വിധിക്കുന്നത് ചിലപ്പോൾ നരബലിയായിരിക്കും. സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സ് അതിനോട് പൊരുത്തപ്പെടുക തന്നെ ചെയ്യും. മനുഷ്യബലിയെക്കുറിച്ചും മൃഗബലിയെക്കുറിച്ചുമെല്ലാം കേട്ട് തഴമ്പിച്ച നിങ്ങളുടെ ചെവിക്ക് മറ്റൊരു അന്ധവിശ്വാസം കൂടി ഞാൻ പറഞ്ഞു തരാം. ഗർഭബലി. ഉദരത്തിൽ ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഐശ്വര്യത്തിനു വേണ്ടി ദുഷ്ടശക്തികൾക്ക് കുരുതി കൊടുക്കുന്നു ഒരു അന്ധവിശ്വാസം. ഇന്നതൊരു വാർത്തയല്ല, നാളെ എന്നെങ്കിലും അതൊരു വാർത്തയാവുകയാണെങ്കിൽ അന്ന് മാത്രം അതേക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇത്രയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ സ്വന്തം കേരളത്തിലാണ്. നരബലി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ അത്ഭുതം കൂറി നമ്മൾ അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഓടി നടക്കുകയാണ്. മറ്റൊരു വാർത്ത കിട്ടുന്നതുവരെ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ കാണാതായത് 66,000 മനുഷ്യരെയാണ്. അതേക്കുറിച്ച് രത്തും പിടിയും കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അന്വേഷകർ. അപ്പോഴും ചരിത്രത്തിൽ ഇത്രത്തോളം രേഖപ്പെടുത്തിയിട്ടുള്ള കേരളത്തിൽ നരബലി ഒരൊറ്റപ്പെട്ട വാർത്ത മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും.